ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ പോലെ ആരോഗ്യത്തിന് യാതൊരുവിധ ദോഷങ്ങളും വരുത്താത്ത ഒന്നാണ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായാലും ജോലിക്ക് പോകുന്നവരായാലും എല്ലാവരും തന്നെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് ഈ വാട്ടർ ബോട്ടിലിന് ആകെയുള്ളൊരു ദോഷം എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇതിലെ വെള്ളത്തിന് ഒരു തുരുമ്പിൻ്റെ ചുവ പുതിയ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ താ ഇങ്ങനെ ഒന്ന് ക്ലീൻ എടുത്താൽ മതി ഇതിലെ വെള്ളത്തിന് യാതൊരുവിധ തുരുമ്പിൻ്റെ ചുവയും ഉണ്ടാവില്ല സ്റ്റീൽ വാട്ടർ ബോട്ടിലെ തുരുമ്പിൻ്റെ ചുവ കളയാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം വാളൻപുളി ഇട്ടുകൊടുക്കണം ചിലയിടത്ത് വാളൻപുളിക്ക് പിഴുപുളി സാമ്പാർ പുളി എന്നൊക്കെ പറയും ഇനി ബോട്ടിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം ബോട്ടിലിൻ്റെ അടപ്പൊന്ന് അടച്ചതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ ബോട്ടിലൊന്ന് മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ബോട്ടിൽ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം ഇനി ഇത് തുറന്ന് നല്ല വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക ബ്രഷോ സ്ക്രബറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഉൾഭാഗം പള വളാന്ന് മിന്നുന്നത് കണ്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ ബോട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയാൽ അതിൽ വെള്ളത്തിന് തുരുമ്പിൻ്റെ ചൊവ ഒട്ടും തന്നെ ഉണ്ടാവില്ല റേഷനരി ഒക്കെ വാങ്ങുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് അരിയിൽ കാണുന്ന പൊടി പൊടി പോലുള്ള കല്ലുകളും ദ ഇതുപോലുള്ള ചെള്ളുകളുമൊക്കെ നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ മുറത്തിലിട്ട് പാറ്റിയാണ് അരിയൊക്കെ വൃത്തിയാക്കിയെടുക്കുന്നത് എന്നാൽ ഇപ്പോൾ മുറത്തിലിട്ട് അരിയൊക്കെ പാറ്റിയെടുക്കാൻ അറിയില്ലാത്തവരും കാണും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കിടലൻ ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത് ഇനി മുറവും വേണ്ട അരി പാറ്റാൻ അറിയുകയും വേണ്ട അരി പാറ്റാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഇ ഇതുപോലൊരു പ്ലാസ്റ്റിക് കുട്ടയാണ് ചെള്ളും പൊടിക്കല്ലുകളും നിറഞ്ഞ അരി ഈ പ്ലാസ്റ്റിക് കുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇനിതാ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടിയാൽ മതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടയിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കണം അരിയിൽ ചെള്ളുണ്ടെങ്കിൽ അത് കുട്ടയുടെ അരികിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അത് താഴേക്ക് വീഴുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് ഇതാ കണ്ടോ നമ്മൾ ഇട്ടുകടുത്ത അരിയിലെ ചെള്ളും പൊടിക്കല്ലുകളും എല്ലാം താഴെ വെച്ച പാത്രത്തിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ അരിയിലെ ചെള്ളിനെയും പൊടിക്കല്ലുകളെയും കളയാനുള്ള ഈ ടിപ്പ് ഇഷ്ടമായി കാണുമല്ലോ നമ്മുടെ അഴുക്ക് പിടിച്ച സ്റ്റൗ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അടുത്തത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഇത ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് വേറെ കഴുകിയെടുക്കാം ബർണർ വയ്ക്കുന്ന ഭാഗത്ത് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ വീഴാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരടപ്പ് വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനീഗറും കൂടി കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് എടുക്കണം ഈ അത്ഭുത വെള്ളം കൊണ്ട് ഒന്ന് തൊട്ടാൽ മതി എത്ര കട്ട പിടിച്ച അഴുക്കും അലിഞ്ഞു പോകും ഈ മിക്സ് നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ അഴുക്ക് പിടിച്ച് സ്റ്റവിലേക്ക് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ സ്റ്റവ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം അഴുക്കെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ കോട്ടൺ തുണി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ഇതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആ തുടച്ചതിന് മുകളിലൂടെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മൾ ഉപയോഗിച്ച ക്ലീനിങ് സൊല്യൂഷൻ്റെ ഒരംശം പോലും സ്റ്റൗവിൽ ഇല്ലാത്ത രീതിയിൽ വേണം തുടച്ചെടുക്കാൻ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉണ്ടാകുന്ന വലിയൊരു തലവേദന മാറ്റാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം മതി ഇതിനായിട്ട് ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് നമുക്ക് ആവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോൾസ് ഇട്ടെടുക്കാം ഒരു പപ്പടം കുത്തി ചൂടാക്കി ഇത് ഇതുപോലെ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാം അടിഭാഗത്ത് നിറയെ ഹോൾസ് ഇട്ടതിന് ശേഷം അര ഇഞ്ച് പൊക്കത്തിൽ ഇതൊന്ന് മുറിച്ചെടുക്കണം നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ബോട്ടിലിൻ്റെ അടിഭാഗം ഇത് ഇതുപോലെ വേണം മുറിച്ചെടുക്കാൻ ഇനി ഇത് നമ്മുടെ സിങ്കിനകത്തേക്ക് അകത്തേക്ക് ഇറക്കി വയ്ക്കാം ഇനി ധൈര്യമായിട്ട് സിംഗിൻ്റെ ഉള്ളിലേക്ക് എന്ത് വേണമെങ്കിലും കഴുകി ഒഴിക്കാം ബ്ലോക്കായി പോകുന്ന ഒരു സാധനം പോലും സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇറങ്ങി ഇറങ്ങിപ്പോകില്ല ഇതാ കണ്ടില്ലേ പൊടിയായിട്ടുള്ള വേസ്റ്റുകൾ വരെ നമ്മുടെ ബോട്ടിലിൽ കിടപ്പുണ്ട് ഇനി ഇത് പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു തന്നെ വെച്ചാൽ മതി നമ്മുടെ കിച്ചൺ സിങ്കിൽ വേസ്റ്റുകൾ അടിഞ്ഞ് ആകാതിരിക്കാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി പപ്പടം പപ്പടംകുത്ത് ചൂടാക്കിയ ശേഷമാണ് നമ്മൾ കുപ്പിയിൽ ഹോൾസ് ഇടുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഈ പപ്പടം കുത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കും ശരിയായ രീതിയിൽ ഇത് വൃത്തിയാക്കാതെ വീണ്ടും പപ്പടം വറുക്കുമ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട് പപ്പടം കുത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അംശം നീക്കം ചെയ്യാനായിട്ട് നമുക്കിത് സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം ഇത് ഇതുപോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അമർത്തി തുടച്ചെടുത്താൽ മതി ഞാൻ എല്ലാ വീട്ടമ്മമാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഈ കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്